റിജോയ് അടിമാലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പന്നിയാർ പവർഹൗസിൻ്റെ വീഡിയോ ആണ്. പന്നിയാർ പവർഹൗസ് എന്ന് പറഞ്ഞാൽ വെള്ള മറ്റേ പൊന്മുടി ഡാമിൻ്റെ അവിടെ നിന്ന് വെള്ളം വന്ന് പന്നിയാർ പവർഹൗസിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് ആ കറണ്ട് ഉത്പാദിച്ചതിന് ശേഷമുള്ള വെള്ളം നമ്മുടെ കല്ലാറൂട്ടി ഡാമിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പന്നിയാർ പവർഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചു ചെക്ക് ഡാമുണ്ട്. അത് നിസാര ഏതോ എന്തോ എത്ര വോൾട്ട് കറണ്ട് ഉത്പാദിപ്പിക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലൊരു ചെറിയ ചെക്ക് ഡാമിൻ്റെ കാഴ്ചയായിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിച്ചേ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഈ പന്നിയാർ പവർഹൗസിൻ്റെ പ്രത്യേകതയുണ്ട്. 2007 ഇതൊരു പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി ഒരു ദുരന്തമൊക്കെ ഉണ്ടായതാണ്. അതായത് ഒരാൾ ഈ ഇതിൻ്റെ അകത്ത് പവർഹൗസ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കാരൻ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. ആൾക്കെന്തോ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ ശക്തിയായിട്ട് വെള്ളം വന്ന് ഒഴിച്ചു പോവുകയും 2007 നമ്മുടെ ഈ പവർഹൗസിൻ്റെ പരിസരം അതായത് മറ്റേ പൊന്മുഴി ഡാമിൻ്റെ അവിടെ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വഹിക്കുന്ന വാൽവിൽ ആ സമയബന്ധിതമായിട്ട് അത് ക്ലോസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വെള്ളം ശക്തമായിട്ട് വരികയും ഇവിടെ റോഡ് മുകളിലേക്ക് ഒരു വെള്ളത്തൂർ റോഡുണ്ട്. ആ റോഡിൻ്റെ കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം. ആ റോഡൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ന് കുത്തിയൊഴിച്ച് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ പരിസര പ്രദേശത്തെ കാഴ്ചയാണ്. ഒന്നും വ്യക്തമായിട്ടല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വെള്ളത്തൂവലാണ് നിൽക്കണത്. വെള്ളത്തൂവൽ കണ്ടത് നിങ്ങൾ നോക്കി. അവിടെ താഴെ വെള്ളമൊക്കെ ചാടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ആ വെള്ളമൊക്കെ ചാടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുവാണ്. അതായത് ഇവിടെ വെള്ളത്തൂൽ ഒരു ചെക്ക് ഡാമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നേക്കണേ. അപ്പോൾ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം പോകുന്ന കാഴ്ചയും ആ ചെക്ക് ഡാമും 2007 നമ്മുടെ പന്നിയാർ ദുരന്തം നടന്ന എന്ന് പറഞ്ഞാൽ പന്നിയാറിലെ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിപ്പോകുന്ന ആ കാഴ്ച ആ പ്രദേശമൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പുതിയ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പന്നിയാർ പവർഹൗസിൻ്റെ പരിസരത്ത് എത്തിയിട്ടോ. ഇതാണ് ശരിക്കും പന്നിയാർ പവർഹൗസ്. നമ്മൾ വെള്ളത്തൂൽ വഴിക്ക് പോകുന്ന വഴിക്കൊന്നും നമുക്ക് ഈ പന്നിയാർ പവർഹൗസ് കാണാൻ പോകാം. ശരിക്കും പന്നിയാർ പവർഹൗസ് കുറച്ച് മാറിയാണിക്കണേ. അപ്പോൾ പന്നിയാർ പവർഹൗസിൽ നിന്ന് ടണലിൽ കൂടെ വെള്ളം പോകുന്നത് ഇവിടെ ഭയങ്കര കാടൊക്കെയാണ്, നമുക്കത്ര ക്ലിയർ ആയിട്ട് കാണാൻ പാടില്ല. എന്നാലും പന്നിയാർ പവർഹൗസിൽ നിന്ന് വെള്ളം പോകുന്നതും പന്നിയാർ പവർഹൗസിൻ്റെ പണ്ട് 2007 അവിടെ ദുരിതം സംഭവിച്ച് പന്നിയാർ പവർഹൗസിൽ നിന്ന് വെള്ളം വന്ന സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. വെള്ളം പൊലിച്ചു പോയ സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ ഇതിന് ഇവിടെയാണ് ആൾ താമസിക്കുന്നത്. അവിടെ നിന്ന് കേട്ടോ പൈപ്പ് ലൈൻ കണ്ടോ, നമ്മൾ മുകളിലേക്കൊക്കെ പൈപ്പ് ലൈൻ. ആ പൈപ്പിൻ്റെ അതിൻ്റെ അവിടെ സെൻട്രൽ ഭാഗത്തൊക്കെ വെച്ച് അവിടെ പൊട്ടിപ്പോയത്. ഇവിടെ അതിലെ പൊട്ടി ഒടിച്ച് ഇതിലെ ഒരു വരെ ഇവിടെ നിന്ന് അപകടം സംഭവിച്ചത് കേട്ടോ. ഇതൊക്കെ അന്ന് പോയതാന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഒരു ചെറിയൊരു ടർബൈൻ ഉണ്ട്, അതായത് ഒരു ചെക്ക് ഡാമാണ് ഈ കാണുന്നത്. ഇവിടെ ചെറിയതായിട്ട് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ടോ, ഒരു ട്രാൻസ്ഫോമർ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ചെക്ക് ഡാമിലെ വെള്ളം എടുത്ത് ചെറുതായിട്ട് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് നിസാര ഏതാണ്ട് ഒരു വാട്ടിന് താഴെ എന്തോ ഒരു കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. ആ കറണ്ട് ഉത്പാദിപ്പിക്കുന്നതിൻ്റെയാണ് ഈ പവർഹൗസ് കാണുന്നത്, ഈ ചെക്ക് ഡാമിൻ്റെ അന്ന്. അതുപോലെ വലിയ പവർഹൗസ്, അതായത് പന്നിയാറിൻ്റെ പവർഹൗസ് കാണുന്നത് അപ്പുറ സൈഡിലാണ്. ഇതെവിടെ നിങ്ങളുണ്ട്, ചെറുതായിട്ട് വേണ്ട അപ്പുറ സ്ഥലം, അതിലാണ് പന്നിയാറിൻ്റെ പവർഹൗസ്. അപ്പോൾ നമുക്ക് ഈ ചെക്ക് ഡാമിൻ്റെ കാഴ്ചയോടെ കാണാം. ഇതാണ് നമ്മളൊരു ഈ പവർഹൗസിൻ്റെ താഴെ, അതായത് വെള്ളത്തൂവൽ പവർഹൗസിൻ്റെ താഴെ ഒരു ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. വെള്ളം ശക്തമായിട്ട്, അതായത് ഇതിന് ഷട്ടറൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെള്ളം തള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിട്ട്. വെള്ളത്തൂല, അതായത് നമ്മുടെ ചെങ്കുളം ഡാമിൻ്റെ പവർഹൗസാണ് ഇതായി കാണുന്നത്. അതാണ് നമ്മൾ വെള്ളത്തൂല് പാലം നമ്മൾ മുതുവാൻ്റെ അങ്ങോട്ടൊക്കെ പോകില്ലേ, അതായത് നമ്മുടെ രാജാക്കാടൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന പവർഹൗസാട്ടാണ് കാണുന്നത്. അതുപോലെ അതിൻ്റെ പെൻസ്റ്റോക്ക് ഇറങ്ങി വരുന്നതും മറ്റേ നമ്മുടെ ചെങ്കുളം ഡാമിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പൊക്കെ ഇറങ്ങി വരുന്നത് ഇതേ വരുന്നത് കേട്ടോ. അതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇനി നമ്മൾ അപ്പുറത്തേക്ക് പോവാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ നേരെ കാണുന്ന ഇത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഇവിടെ ഈ ചെക്ക് ഡാമിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കണം. അവിടെ പന്നിയാർ പവർഹൗസ് നമുക്ക് ശരിക്കും കാണാൻ പാടില്ല. അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് അവിടെ നിന്ന് മാറിയതുകൊണ്ട് അതേ നിങ്ങൾ കണ്ടോ, ഈ സൂം ചെയ്യാൻ നോക്കി അറിയാം, അതാണ് പന്നിയാർ പവർഹൗസ് ഇരിക്കണത്. പക്ഷേ ഈ പവർഹൗസിൻ്റെ കാഴ്ചകൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ അപ്പുറം ഒരു പറമ്പിൽ കയറി നോക്കി കാണാനാണ് ആണ്. പക്ഷേ ഈ ചെക്ക് ഡാം സൂപ്പർ അല്ലേ റോബിയെ? എത്ര മെഗാവാട്ട് എന്നറിയാൻ പാടില്ല. ഒരു ചെറിയൊരു കറണ്ട് പോയി, അതായത് ഒരു വാട്ടൊക്കെ ഒന്നോ രണ്ടോ മെഗാവാട്ടിൽ കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നില്ല. എന്നാലും അതിൽ കറണ്ട് ഉത്പാദിപ്പിക്കണം എന്നുള്ള ഒരു ഉറപ്പ് കേസ് അതുണ്ടോ? അപ്പോൾ ഒരു കുഞ്ഞ് മൂന്ന് ട്രാൻസ്ഫോമറുകൾ അവിടെ.
അപ്പൊ നമ്മള് മരത്തിന്റെ ഇടയ്ക്കാണ് നമ്മള് പന്നിയാറ് പവർ ഹൗസ് കണ്ടു കേട്ടോ. അവിടെ ഒന്ന് മേളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ നമ്മള് പന്നിയാറ് പവർ ഹൗസിന്റെ തവിടെ എത്തി. അതായത് നമ്മള് പൊന്മുടി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കറണ്ട് ഉത്പാദിപ്പിക്കണതാണ്. ഈ പൊന്മുടി ഡാമിൽ നിന്ന് തന്നെയല്ല ഈ പന്നിയാർ പവർ ഹൗസിൽ കറണ്ട് ഉത്പാദിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആനേറങ്ങൽ ഡാമിൽ നിന്ന് മുതലുള്ള വെള്ളം വന്ന് നമ്മുടെ പൊന്മുടി, അതായത് പൊന്മുടിയിൽ വന്ന് ചാടി പൊന്മുടിയിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സംഭവമാണിത്. അതായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കലാറുട്ടി ഡാം എന്തോരം നിറഞ്ഞെന്നറിയാം? ഈ പന്നിയാർ പവർ ഹൗസിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം വന്നിട്ടുണ്ട് കലാറുട്ടി ഡാം നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നിറയിട്ട ഇപ്പോഴത്തെ ഈ തോർച്ച നിങ്ങൾ കണക്കൂട്ടുണ്ട്, ഇപ്പം നല്ല തോർച്ചയാണ്. വൈകുന്നേരം ഒരു 6 മണിക്ക് 6 മണിയോട് കൂടി അല്ലേ റോവിളിയ, 6 മണിയോട് കൂടി കഴിഞ്ഞപ്പോ നല്ല കിണ്ണമ്പ പറഞ്ഞ കലാട്ട് തുറന്നു വിട്ടേക്കുവാ. എന്നാ പോലും എല്ലാ ഡാമിന്റെ വെള്ളവും അതുപോലെ തന്നെ ഇതാട്ടോ, ഇതിന്റെ മേളീന്നാണ് പൈപ്പ് വന്ന് പൊട്ടി പോകുന്നത്. 2007 പൈപ്പ് പൊട്ടി പോകുന്ന മേളീന്നാണേ ഇതിന്റെ മണ്ടേ. അത് എവിടെയാണെന്നൊക്കെ തേടാൻ പറയാം. എന്തായാലും ഇവിടെ ഉണ്ടാകുന്ന ഒരു വീടൊക്കെ പോവുകയും ഇവിടെ കുറെ ആളുകളൊക്കെ താമസം മാറുകയൊക്കെ ചെയ്തു എന്നറിഞ്ഞു. അപ്പൊ അതൊരു ഭയങ്കര ദുരിതമായിരുന്നു, പക്ഷെ ദുരന്തമായിരുന്നു. ഈ പാലമൊക്കെ പോയായിരുന്നു, ഈ പാലം ഒരു ചെറിയ പാലമായിരുന്നു, ഞാനത് ഓർക്കുന്നുണ്ട്. ഈ പാലമൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ചെറിയ പാലമായിരുന്നു. ഇതൊക്കെ അത് കഴിഞ്ഞ് 2nd പണിതാണ്. ഇങ്ങനെ വെള്ളം അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ചീന്തിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ട് തോടായിട്ട് ഇങ്ങനെ രണ്ട് തോടായിട്ട് ഒഴുകി പോകുന്നു അവിടെ നിന്ന് മേളിൽ നിന്ന് പൊട്ടി. അപ്പൊ ഇതിന്റെ അകത്തേക്ക് എന്ത് പവറിലായിരിക്കും വെള്ളം വരുന്നതെന്ന് കൂടെ നോക്കാം. ഇവിടെ ഡാമിൽ നിന്ന് വരിക്കണല്ലേ, അതുകൊണ്ട് ഇത്രയും വലിപ്പമുള്ള പൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അത്യാവശ്യം നല്ല സംഭവമായ ഒരു സാധനമായിരിക്കും. ഇതിൻ്റെ അകത്തേക്ക് എന്നാ പവറിലായിരിക്കും വെള്ളം വരുന്നതെന്നറിയോ? അപ്പം ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. വലിയ സംഭവമായ കാഴ്ചയാണെന്ന് എനിക്ക് തോന്നില്ല. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടുമാണ് നമ്മുടെ പിന്തുണയുമാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. അതുപോലെ ഇത്രയും നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറി റീച്ച് ആവുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. റോഹിൻ മച്ചാർ, അപ്പം റിജോയ് അടിമാലി, ബൈ ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.